വയനാടൊന്ന് കാണാനായിട്ട് വന്നാണ് ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് വരണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം. കാര്യം എന്ന് വെച്ചാല് ഞാൻ ജനിച്ച് ആറാം മാസത്തിൽ തുടങ്ങി ഏകദേശം ഒന്നര വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ചെറിയ പ്രായത്തിൽ നിന്ന് അതിനുശേഷം ഏകദേശം ഒരു 20-23 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇവിടെ ഞാൻ വയനാട്ടിൽ വരുന്നത്. പക്ഷേ ഒരുപാട് മെമ്മറീസ് അച്ഛനിലൂടെയും അമ്മയിലൂടെയും കിട്ടിയ ഒരു നാടാണ്. എന്റെ ലൈഫിൽ ഇന്ന് സാറ് പറഞ്ഞ പോലെ ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് ബിസിനസ് ഫുൾ ടൈമറായിട്ട് മാറാനൊക്കെ എനർജി ആയിട്ടുള്ള കുറെ വേർഡ്സ് ഉണ്ട്. അത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ പല സമയങ്ങളിൽ കിട്ടിയതാണ്. ഇവിടെ വന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അച്ഛനും അമ്മയും ഈ ഒന്നര വർഷം ജീവിച്ചത്. ആ ഒന്നര വർഷം എന്ന് പറയുമ്പോൾ അമ്മ പണ്ടത്തെ സ്റ്റോറി പറയുന്നത് വാക്കുകൾ പറയാൻ വേണ്ടരുന്നുണ്ട്. കാരണം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അപ്പുറത്തെ അയൽവാസി കളഞ്ഞിട്ട് പോയ കളിപ്പാട്ടം വിട്ട് ഞാൻ കളിച്ച് എന്ന് സങ്കടത്തോടുകൂടി അമ്മ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. ഇന്ന് അതിൽ നിന്ന് മാറി ഒരു 3 വർഷവും 7-ാമത്തെ മാസം ആർസിബിസിൽ ഞാൻ ഫുൾ ടൈമറാണ്. എന്നെ കേൾക്കുന്ന പുതിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ടോയ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അച്ഛനും അമ്മയ്ക്കും അന്നുള്ള ദുഃഖം ഉണ്ടായിരുന്നു. അയൽവാസി കളഞ്ഞിട്ട് പോയ കളിപ്പായിട്ട് വിട്ട് കളിച്ച ഒരവസ്ഥ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും അത് വാങ്ങിത്തരാനുള്ള കാലിബർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അച്ഛനും അമ്മയും ഞാനുമായിട്ട് നിന്ന് ഈ ബിസിനസ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങുന്ന ഒരു കാർ എന്ന് പറഞ്ഞാൽ ആർസിം ബിസിലുള്ള സ്വിഫ്റ്റ് ഡിസയർ 10 ലക്ഷം രൂപ വില വരുന്ന കാറാണ് ആർസിം ബിസിലൂടെ വാങ്ങിയത്. അതൊരിക്കലും ഞാൻ ഒറ്റയ്ക്ക് പറയുന്നില്ല, അച്ഛനും അമ്മയും ഞാനും ചേർന്ന് വാങ്ങിയതാണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടോയുടെ ഇന്നത്തെ വില എത്ര? 10 ലക്ഷം രൂപയാണ്. ഇന്ന് ഞാൻ വന്നത് എന്റെ സെക്കൻഡ് കാറിലാണ്, എക്സ്പ്രസ്സോ. കാരണം വണ്ടി നാല് വീലും മാറാൻ സമയം, കാരണം 1 ലക്ഷം കിലോമീറ്റർ ആർസിമിലൂടെ ക്രോസ് ചെയ്തു. 1 ലക്ഷം കിലോമീറ്റർ ആർസിബിസിലൂടെ ആ ഒറ്റ വണ്ടി ക്രോസ് ചെയ്തു. അപ്പൊ 4 ടയർ മാറാനായിട്ട് കയറിയുകയാണ് അതിന്റെ ചെറിയ വണ്ടിയിൽ വന്നത്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഏകദേശം 1.5 ലക്ഷം രൂപ വിലയുള്ള ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്റെ മറ്റൊരു ടോയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി ഓവറല്ലേന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ആർക്കാ? നമ്മൾ പറയും നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പറയും. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബേസിക് നീഡ് എന്താണോ, നമുക്ക് എന്താണോ നീഡ് തോന്നുന്നത്, അത് നമുക്ക് ഈ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ആർക്കോ വേണ്ടി ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ വയനാട് എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ഷോപ്പുകളൊന്നും ആയിട്ടില്ല, വലിയ ബിസിനസ് ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാ വന്ന സ്ഥലത്ത് നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇവിടെ വലിയ റൂബി സ്റ്റാർ റൂബി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. ഇവിടെ ബിഗ് സീറോയിൽ കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തി ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയാണ്. ഒന്ന് ഉറച്ചൊരു തീരുമാനം എടുത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ 3 വർഷം 7 മാസം എടുത്തു ഈ ഒരു ബിസിനസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ പറഞ്ഞു പഠനം നിർത്തി എന്ന് പറയുമ്പോഴും എന്റെ റിയൽ ലൈഫ് സ്റ്റഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് 9 മാസം റോയൽറ്റിയുടെ ഗോൾഡ് എന്ന് പറഞ്ഞ പോസ്റ്റിൽ നിന്ന് പേർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് 9 മാസമാണ്. റോയൽറ്റി ഗോൾഡ് ടു പേൾ 9 മാസം കൊണ്ട് ഞാൻ എത്തി. അന്ന് ഞാൻ ബിസിനസ് തുടങ്ങി ആലപ്പുഴ ജില്ലയിൽ ബിസിനസ് ട്രൈ ആണ് എന്ന് പറയുന്നൊക്കെ ഒരു ഫീലാണെന്ന് എനിക്ക് തോന്നുന്നു. വയനാട് കടയുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇന്ന് ഉറച്ചൊരു തീരുമാനം എടുത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പറ്റം ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഒരുമിച്ച് ഇന്ന് പ്രവർത്തിക്കുക. ഇനി അടുത്ത തവണ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വരാനിരിക്കുന്ന അവസരം കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഹാളായിരിക്കില്ല, 1000-2000 പേരുടെ ഹാളിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് വേദി കിട്ടട്ടെ എന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഒരാശംസയായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഷോപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അത് ഒരാൾ വിചാരിച്ചാൽ പോരാ, ഒരു പറ്റം ആൾക്കാർ വിചാരിക്കണം. ഈ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പ് തുടങ്ങുന്ന പോലെ അല്ല. ആ ഒരു ഷോപ്പ് തുടങ്ങിയാൽ ആ ഷോപ്പിന്റെ ബെനിഫിറ്റ് ആർക്കേ ഉള്ളൂ? ആ ഷോപ്പ് ഓണർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഷോപ്പിന്റെ ബെനിഫിറ്റ് ആ ഷോപ്പ് ഓണർ മാത്രമല്ല, അതിനേക്കാട്ടി കൂടുതൽ ബെനിഫിറ്റ് ഇതിനെ ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു വലിയ നന്മ നമ്മളിലൂടെ ഈ വയനാട് മൊത്തം നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു ജിയാസ്.